ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് വന്നിട്ട് ചെറിയൊരു ട്രക്കിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങളൊരു ട്രക്കിംഗ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് പോകുന്നതാണ്. അപ്പം ആദ്യം ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ തെങ്കാശി ഡിസ്ട്രിക്റ്റിലാണ്. സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് തോർണമല. തെങ്കാശി നിന്ന് 12 കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട്. ഈ ഒരു മല കയറാനായിട്ട് മൊത്തം 1000 സ്റ്റെപ്പുകളാണ് ഉള്ളത്. മാത്രമല്ല ഏകദേശം 2000 അടി ഹൈറ്റിലാണ് ഈ ഒരു മല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ഒരു മുരുകൻ്റെ ക്ഷേത്രമുണ്ട്. പൊതുവെയുടെ രണ്ട് രീതിയിലാണ് ആൾക്കാർ വരാറുള്ളത്. അതായത് ഒന്ന് വന്നിട്ട് ഒരു ക്ഷേത്ര ദർശനം എന്നുള്ള രീതിയിലും, രണ്ടാമത് വെച്ചാൽ ടൂറിസം എന്നുള്ള രീതിയിലും. അതായത് ടൂറിസം എന്ന് പറയുമ്പം ഒരു ട്രക്കിങ്ങും കാര്യങ്ങളും. ഇപ്പം ഈ ഒരു സ്ഥലം വന്നിട്ട് തെങ്കാശി തന്നെ നല്ലൊരു ഫേമസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൂറിസം പ്ലേസാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫേമസ് ടൂറിസം പ്ലേസ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അതാണ് കുറ്റാലം. പൊതുവെ വന്നിട്ട് കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാരെല്ലാവരും തന്നെ കുറ്റാലത്താണ് നേരെ വരാറുള്ളത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും അവർ പോകാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് തോർണമല എന്ന് ആർക്കും അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റാലത്ത് നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ തോർണമലയിലോട്ട്. അപ്പോൾ നിങ്ങളൊരു ട്രക്കിങ്ങാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തോർണമലയിലോട്ട് വരാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ഫുള്ളും നല്ല മലകളും കാര്യങ്ങളാണ്. പിന്നെ ഒരു സൈഡ് എന്ന് വെച്ചാൽ തെങ്കാശിയുടെ കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ മലകൾ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇത് ഏകദേശം 2000 അടി ഹൈറ്റിലാണ് ഈ ഒരു മല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു വ്യൂ ആണ്. അതായത് നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് തോർണമലയിൽ ഉള്ളത്. പിന്നെ ഇന്ന് വന്നിട്ട് ദീപാവലി ദിവസമാണ്. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 മണിക്ക് ശേഷമാണ് കയറാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നല്ല തിരക്കും കാര്യങ്ങളുണ്ട്. മാത്രം നല്ല മഴയായിരുന്നു. ഈ ഒരു മഴ സമയത്ത് കയറുമ്പം കുറച്ച് പേടിയുണ്ടായിരുന്നു. കാരണം ഈ സ്റ്റെപ്പിലൊക്കെ എന്തെങ്കിലും തെന്നലും കാര്യങ്ങളുണ്ടോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല. കാരണം നല്ല രീതിയിലാണ് സ്റ്റെപ്പൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഏകദേശം ഒരു 40-45 മിനിറ്റോളം എടുത്ത് നമുക്കിതിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട്. നല്ല ഒരു കുത്തനെയുള്ള കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിലാണ് അത് ഒരു ആസ്വദിച്ച് കയറാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് തോർണമല. ഇപ്പോൾ വന്നിട്ട് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു മുരുകൻ്റെ ക്ഷേത്രം, അതായത് തോർണമലയുടെ മുകളിൽ ഒരു മുരുകൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പം ആ ഒരു ക്ഷേത്ര ദർശനം എന്നുള്ള രീതിയിലും, പിന്നെ വന്നിട്ട് ഒരു ടൂറിസം എന്നുള്ള രീതിയിലും, അതായത് ഒരു ട്രക്കിങ്ങും കാര്യങ്ങളും, പിന്നെ മുകളിലുള്ള ആ ഒരു വ്യൂവും. സോ അതൊക്കെ ആസ്വദിക്കാനായിട്ട് കുറേ പേര് വരാറുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. പക്ഷേ 1000-1500 വർഷം മുമ്പ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു വൈദ്യശാല തന്നെ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഏതൊരു അസുഖത്തിനും ഇവിടെ മരുന്ന് ലഭിക്കും, അല്ലെങ്കിൽ ഏതൊരു അസുഖവും ഭേദമാകുന്ന സ്ഥലം എന്നാണ് അറിയപ്പെടുന്നത്. അതുമാത്രമല്ല ലോകത്ത് ആദ്യമായിട്ട് ശസ്ത്രക്രിയ ചികിത്സ നടത്തിയിരുന്ന സ്ഥലമെന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അതിന് കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ആ ഒരു ടോപ്പിലോട്ട് പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് അതായത് ഒരു ചെറിയ റൈഡിംഗ് ഒക്കെ ആഗ്രഹിക്കുന്നു, അതായത് ചെറിയൊരു ട്രാവലിംഗ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ, ഇപ്പോൾ കൊല്ലത്ത് നിന്നാണ് വരുന്നതെങ്കിൽ കൊല്ലം ടു ചെങ്കോട്ട ആ ഒരു റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഹൈ റേഞ്ച് ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നല്ല ഒരു ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ചെങ്കോട്ട കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ആകും നിങ്ങൾക്ക് തോർണമലയിലോട്ട് പോകാം. അതായത് നേരെ തെങ്കാശി, തെങ്കാശിയിൽ നിന്ന് നേരെ നിങ്ങൾക്ക് തോർണമലയിലോട്ട് പോകാം. അല്ലെങ്കിൽ നിങ്ങൾ കുറ്റാലം വഴി നേരെ കുറ്റാലത്ത് പോയിട്ട് അവിടുന്ന് നേരെ തോർണമലയിലോട്ടും പോകുന്നതാണ്. പൊതുവേ മല കയറണമെങ്കിലും നമുക്ക് പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതുപോലെ ക്ഷേത്രങ്ങൾ മലയുടെ മുകളിലുണ്ടെങ്കിൽ നമുക്ക് ക്ഷേത്ര ദർശനം എന്ന പേരിൽ നമുക്ക് മല കയറാൻ കഴിയും. ഇന്ന് ദീപാവലി ദിവസമായതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളുമാണ്. മാത്രമല്ല മറ്റ് ടൂറിസം പ്ലേസുകളെല്ലാം തന്നെ ക്ലോസ്ഡ് ആണ്. അതായത് കുറ്റാലം, ഐന്ദരുവി, അതായത് 5 ഫാൾസ് എല്ലാം തന്നെ ക്ലോസ്ഡ് ആണ്. ഞാനൊരു 3 മാസം മുമ്പേ ഈ ഒരു സ്ഥലത്ത് വന്നായിരുന്നു, അതായത് കുറ്റാലത്ത് വന്നായിരുന്നു. അപ്പം കുറ്റാലത്ത് വന്നിട്ട് വെള്ളം കുറവായിരുന്നു, പക്ഷേ അന്ന് ക്ലോസ്ഡ് ആണ്. അതായത് കോവിഡ് കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് കുറ്റാലം, അതായത് കുളിക്കാനായിട്ട് ആരും അനുവദിക്കുന്നില്ല. ഇപ്പം ഇന്ന് വന്നിട്ട് കുറ്റാലം വന്നിട്ട് നോക്കിയപ്പം നല്ല വെള്ളച്ചാട്ടമൊക്കെ ആണ്, പക്ഷേ എന്നാലും അവിടെ കുളിക്കാനായിട്ട് അവർ അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ 5 ഫാൾസിലും പോയി നോക്കി, അവിടെയും ക്ലോസ്ഡ് ആണ്. അപ്പം ഈ എല്ലാ സ്ഥലങ്ങളും ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥലം വന്നിട്ട് തോർണമല വന്നിട്ട് നല്ല തിരക്കും കാര്യങ്ങളും തന്നെയായിരുന്നു. അപ്പം ഒരുപാട് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് തോർണമല. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോയിൽ ആർക്കും ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.